സന്നിധാനത്തും മാളികപ്പുറത്തും മൊബൈൽ ഫോണിന് നിയന്ത്രണം ഏർപ്പെടുത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പടി കയറുന്നതിന് തൊട്ട് മുൻപ് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. സുരക്ഷയുടെ ഭാഗമായാണ് തീരുമാനമെന്ന് പോലീസ് അറിയിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കൊല്ലം 18-ാം പടി, സന്നിധാനം, ശോഭാനം, മാളികപ്പുറം ദേവീക്ഷേത്രം എന്നിവിടങ്ങളിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുള്ള മറ്റ് ക്യാമറകളിലൂടെയും ഫോട്ടോ എടുക്കുവാൻ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ഇത് ലംഘിക്കുന്നതിനുള്ള മേൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം മുതലാണ് സന്നിധാനത്തും പരിസരത്തും മൊബൈൽ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ വിവരം ഉച്ചഭാഷിണിയിലൂടെ അറിയിച്ചു തുടങ്ങിയത്. നടപ്പന്തൽ കഴിഞ്ഞ് പടി കയറുന്നതിന് മുമ്പായി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ക്ഷേത്രദർശനം കഴിഞ്ഞ ശേഷമേ മൊബൈൽ ഓൺ ചെയ്യാൻ അനുവദിക്കൂ. ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം നടപ്പാക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ നിയന്ത്രണം ഓൾറെഡി അവിടെ ഇപ്പോൾ ഉള്ളതാണ്. പിന്നെ ഫോട്ടോഗ്രാഫി അതുപോലെ ഫോൺ ഉപയോഗിക്കുന്ന പ്രൊഹിബിറ്റഡ് ആണ് നമ്മൾ അവിടെ മുമ്പ് ഉള്ളതാണ്. അതിനൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ഭാഗമായിട്ട് പിന്നെ കുറച്ചുകൂടി നമ്മൾ അതിൻ്റെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ ഫോൺ സൈലൻ്റ് ആക്കുക അല്ലെങ്കിൽ പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യാണ് നമ്മുടെ സന്നിധാനത്തിന് അകത്തെത്തുമ്പോൾ അത് പിന്നെ ശ്രീകോവിലിൻ്റെ ആ ഭാഗത്ത് അതായത് പിന്നെ കൊടിമരത്തിൻ്റെ ആ ഭാഗത്ത് മാത്രമാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സൈലൻ്റ് ആക്കുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണ്. സോപാനത്തിന് ചുറ്റും മൊബൈൽ ഉപയോഗത്തിന് നേരത്തെ മുതൽ നിരോധനമുണ്ടെങ്കിലും കർശനമായി നടപ്പാക്കിയിരുന്നില്ല. ഉച്ചഭാഷിണിക്കൊപ്പം ഡിജിറ്റൽ ബോർഡിലൂടെയും നിരോധന വിവരം തീർത്ഥാടകരെ അറിയിക്കുവാനാണ് ബോർഡിന്റെ തീരുമാനം. കേരള മാനിലത്തിൽ മതിപ്പ് കോരിയ ഹൈക്കോടതി ഉത്തരവ് പടി 18-ാം പടി സോപാന തെരുമുറ്റം മാളികൈ പുറത്തമ്മൻ കോവിലിൽ ഫോട്ടോ മറ്റും വീഡിയോ എടുപ്പതായി തടയിപ്പിടിച്ചുള്ള വേറെ ഭക്തർകൾ ഫോട്ടോ மற்றும் வீடியோ எடுப்பது கண்டு வந்தால் கடும் நடவடிக்கை எடுக்கப்படும் என்று தெரிவித்துக் கொள்கிறோம். கேமராமேன் அகிலேஷ் விதுரைக்கொப்பம் சனோஜ் சுரேந்திரன், கைரளி நியூஸ், சன்னிதானம்.